ഹായ് ഫ്രണ്ട്സ് മാജി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഉള്ളി കൊണ്ടൊരു തീയ്യൽ വയ്ക്കാം അപ്പം ഇന്ന് കറിക്കൊന്നുമില്ല അപ്പോൾ ഇതാണൊരു കറിയിൽ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളി കൊണ്ടൊരു തീയ്യൽ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ ഉള്ളി തീയ്യൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചിരുണ്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്കതൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ പീര ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ ഒരു മുന്നൂറ് ഗ്രാം ഉള്ളി ഞാൻ പൊളിച്ച് വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ നന്നായിട്ട് പീര വറുക്കാൻ പോവുകയാണ് നന്നായിട്ട് വറുത്തു ഇനി അതിനകത്തേക്ക് ഒരു നമ്മള് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി നമുക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ് അപ്പോൾ നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും ചേർക്കാം ഇതെല്ലാം കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടി വറുത്തെടുക്കുക അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം തീ കൂടരുത് തീ യാതൊരു കാരണവശാലും കൂടരുത് തീ കുറച്ച് വയ്ക്കുക പിന്നെ അത് നന്നായിട്ട് മൂത്ത് കിട്ടാൻ വേണ്ടി ഒരു നുള്ളു എണ്ണ കൂടി നമുക്ക് നമുക്കൊഴിച്ചു കൊടുക്കാം അതൊരു ഒരു ഒരു കാൽ ടീസ്പൂണോളം മതിയാവും പിന്നെ നമ്മൾ അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചാൽ നമുക്കൊന്ന് ആറാൻ വയ്ക്കാം ചട്ടി ചട്ടിയെടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ഒന്ന് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞ് അതിട്ട് കൊടുക്കാം ഇത്തിരി വേപ്പില കൂടി ഇട്ടു ഇനി നമ്മൾ പൊളിച്ച് വെച്ച ഉള്ളിയാണ് അരിഞ്ഞ് വെച്ചതാണ് നീളത്തിലരിഞ്ഞതാണ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അതല്ല ഇത് വെള്ളത്തിൽ വേവിച്ചെടുക്കാൻ അങ്ങനെ എടുക്കണം എണ്ണ വേണ്ട എന്നുള്ള ഇത് ഇത് ഈ പച്ചമുളകും ചേർത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം ഇതിപ്പോൾ നമ്മളിത് ഇത് നന്നായിട്ട് വഴറ്റി ഇത്തിരി ഉപ്പ് കൂടി ഇട്ടു പിന്നെ നമ്മളൊരു നെല്ലിക്ക വലിപ്പത്തിലൊരു കഷ്ണം ഒരു പുളി ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം ഈ ഉള്ളി വെന്തതിന് ശേഷമാണ് നമ്മൾ ഈ പുളി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് പുളി ഒഴിക്കാവുള്ളൂ നമ്മൾ നോക്കിയതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ നമ്മൾ ഈ നന്നായിട്ട് വറുത്ത് വെച്ചത് അരച്ചെടുത്തു ആരപ്പം അങ്ങോട്ട് ഒഴിച്ചൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിന് എന്തോരം വെള്ളം വേണമെന്ന് വെച്ചാൽ അതുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം വെള്ളം പോരാ എന്ന് തോന്നുവാണെങ്കിൽ ഒഴിക്കണം അതുപോലെ തന്നെ ഇത് തടിച്ചിരിക്കേണ്ട ലേശം വെള്ളത്തിലെടുക്കാം അപ്പോൾ അത് വറ്റി വരുമ്പം കറക്റ്റ് നമ്മുടെ കറിപ്പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടും അതിന് അത് അതനുസരിച്ചുള്ള വെള്ളം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അത് ഇത്രയും വെള്ളം ഞാനിവിടെ ഒഴിച്ചു നന്നായിട്ട് ഇളക്കി ഇനി നമുക്ക് ആ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കണം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മളൊരു നുള്ളു ശർക്കര കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് അത് അപ്പോൾ ആ പുളിയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതെ അത് വെച്ചു ഇനി നമ്മൾ നന്നായിട്ട് പറ്റി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിത്തീയലാണ് ഇവിടെ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക